എന്താ ഒരു ചൂട് അല്ലേ? ഈ ഒരു ചൂടിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നാരങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാ നോക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ട് ചെറുനാരങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് നീക്കം ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് എടുത്തു വെക്കാം. ഇനി ഇത് നമുക്ക് ദ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അതാ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും കൂടി പോകേണ്ട, ഒരു പിഞ്ച് മാത്രം മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ്. ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു രണ്ട് നാരങ്ങയുടെ വെള്ളത്തിൻ്റെ ഈ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് നല്ല ഒരു വൈറ്റ് കളറും നല്ല ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു നാരങ്ങ വെള്ളം നല്ല ചിൽഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച്, നല്ല തണുത്ത അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ ഏലയ്ക്ക പൊടിച്ചതാണ്. ഒരെണ്ണം മുഴുവനൊന്നും വേണ്ട, ഇതുപോലെ ഒരല്പം മാത്രം മതി. ഏലയ്ക്കയ്ക്ക് പകരം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ മിൻറ്റ് ലീവ്സ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു ഏലയ്ക്ക് തന്നെയാണ്, മിൽക്ക് മെയ്ഡും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കണം. ഇഞ്ചിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സെവൻ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഗ്ലാസ് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ പഞ്ചസാര ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ ഗ്ലാസിൻ്റെ സൈഡ് പോർഷനിൽ നാരങ്ങ നീര് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയിലേക്ക് അങ്ങ് കമഴ്ത്തി വയ്ക്കുക, ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തൊഴിച്ചു കൊടുക്കാം. നല്ല ചിൽഡ് ആയിട്ടുള്ള, നല്ല വൈറ്റ് കളറിൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡ്രിങ്കാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മിൻറ്റും ലെമണും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള, നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ഒത്തിരി സിമ്പിളായിട്ടുള്ള വെറൈറ്റി ഡ്രിങ്ക്സ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം.